എന്നോടൊരു സർപ്രൈസ് നൽകാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്തായിരിക്കും അതെന്നൊക്കെ ആലോചിച്ചിരിക്കുകയായിരുന്നു സൗഷി. അവൻ ഇതിനു മുമ്പ് ഫ്രൈഡ് ചിക്കനും ബ്ലാക്ക് കാർഡും ഒക്കെ തന്നെ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് അത് രണ്ടും ആയിരിക്കുകയില്ല. ഇനിയിപ്പോൾ ചിക്കൻ ഉണ്ടാക്കി കഴിക്കുവാൻ പാകത്തിന് ഒരു വലിയ ഫാം തന്നെ നിനക്ക് നൽകുവാനാണോ അവൻ്റെ പ്ലാൻ എന്നൊക്കെ സൗബ് ചോദിക്കുമ്പോൾ അത് തന്നെ ആയിരിക്കുമെന്നൊക്കെ വിചാരിച്ച സൗഷി ഇരിക്കുമ്പോഴത്തേക്കുമാണ് പെട്ടെന്ന് ലൈറ്റൊക്കെ തെളിയുകയും കെടുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചൈ ഇപ്പോൾ ഡോക്ടറിൻ്റെ കൂടെ ഡേറ്റിന് പോകുവാനായിട്ട് റെഡിയായി വന്നിരിക്കുകയാണ്. ഈ ഒരു ഡ്രസ്സൊക്കെ ഇട്ട് ചൈനയെ ഡോക്ടർ കണ്ടിട്ടുണ്ടെങ്കിൽ ഡോക്ടറും ഇംപ്രസ്ഡ് ആകുമെന്നൊക്കെ പറഞ്ഞ് അവർ ഡാൻസ് കളിക്കുന്നു. സൗഷി ഇനി തിരിച്ച് ഓഫീസിലേക്ക് എത്തുമ്പോഴത്തേക്കും ഞാനുണ്ടാക്കി കൊടുക്കുന്ന കോഫിയൊന്നും ഫംഗ്ലിക്ക് ഒട്ടും തന്നെ ഇഷ്ടമില്ലായിരുന്നു. ഇപ്പോൾ നീ കോഫി ഉണ്ടാക്കി കൊടുക്കാനായിട്ട് എത്തിയല്ലോ എന്നൊക്കെ പറഞ്ഞ് ഹാനും നിൽക്കുന്നു. അതേസമയം നിനക്ക് ഓഫീസിൽ നിന്ന് പോകുവാൻ നേരത്ത് ഞാനൊരു ബുക്ക് തന്നായിരുന്നല്ലോ, അതൊക്കെ വായിച്ച് പഠിച്ചതുകൊണ്ടല്ലേ ഇപ്പോൾ തിരിച്ചു വരുവാനും സാധിച്ചതെന്നൊക്കെ ഹാൻ ചോദിക്കുമ്പോൾ ബുക്ക് കാരണം അല്ലെങ്കിൽ പോലും അല്ല എന്നൊന്നും സൗഷി പറയുന്നില്ല. പിന്നീട് പഴയ സ്ഥലത്തല്ല നിനക്ക് വേണ്ടി പുതിയൊരു സ്ഥലമൊക്കെ ഫംഗ്ലി അറേഞ്ച് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഒരു സ്ഥലം കാണിച്ചു കൊടുക്കുകയാണ്. നല്ല മണമൊക്കെ വരുവാനായിട്ട് റോസിൻ്റെ സെൻറ്റും പിന്നെ ഒരുപാട് ഫ്രൂട്ട്സും അതോടൊപ്പം തന്നെ മസാജ് ചെയ്യുന്ന ഒരു ചെയറും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. നിനക്കിഷ്ടപ്പെട്ട മിഠായി വരെ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞതിന് ശേഷം ചെയറിൽ ഇരിക്കുവാനൊക്കെ ഹാൻ ആവശ്യപ്പെടുമ്പോഴത്തേക്കും എനിക്ക് പഴയ സ്ഥലം തന്നെ മതിയെന്ന് പറഞ്ഞ് സൗഷി പോകുവാൻ തുടങ്ങുന്നു. പക്ഷേ നീ കമ്പനിക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റൊക്കെ തുടങ്ങുന്നതിന് പിന്നിലെ കാരണക്കാരി നീയാണ്. ദ വൺ ഡിസൈൻ കമ്പനിയുടെ പ്രൊജക്റ്റും നീ കാരണമാണ് ശരിയായത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്ഥലം നിനക്ക് വേണ്ടി മാത്രം ഉള്ളതാണ് എന്നൊക്കെ ഫാങ് ലെയും പറയുന്നു. പിന്നെ എൻ്റെ ഓഫീസ് റൂമിൻ്റെ തൊട്ടടുത്തുള്ള സ്ഥലം ആയതുകൊണ്ട് തന്നെ നിനക്ക് എപ്പോഴും വേണമെങ്കിലും റൂമിലേക്ക് കയറി വരാമെന്നൊക്കെ ഫാങ് ലെ പറയുന്നു. എന്തായാലും റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിലെ ആൾക്കാരോട് ഞാൻ നിനക്ക് വേണ്ടിയിട്ട് കുറച്ച് സാമ്പിൾസൊക്കെ കൊണ്ടുവരാൻ പറയാമെന്ന് പറഞ്ഞ് ഫാങ് ലെ പോകുകയാണ്. ഇനി റെസ്റ്റോറൻറ്റിലിരിക്കുന്ന ഡോക്ടറാകട്ടെ ചൈനെ കണ്ട് കഴിയുമ്പോൾ തന്നെ ഇംപ്രസ്ഡ് ആകുന്നുണ്ട്. ചൈയും ഡോക്ടറിനെ തന്നെ നോക്കിയിരിക്കുന്നു. ഇപ്പോൾ നിലവിലുണ്ടാക്കിയിട്ടുള്ള പെർഫ്യൂംസൊക്കെ മണത്ത് നോക്കിയതിന് ശേഷം ഇതൊന്നും തന്നെ ശരിയായിട്ടില്ല എന്ന് സൗഷി പറയുന്നു. എക്സ്ട്രാക്ട് ചെയ്തിരിക്കുന്ന മെത്തേഡ് ശരിയല്ല, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് സൗഷി പറയുമ്പോഴത്തേക്കും നിലവിലുള്ള നമ്മുടെ എക്യുപ്മെൻറ്റ്സൊക്കെ വെച്ചിട്ട് ഒരുപാട് ഹോർമോൺസൊന്നും നമുക്ക് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുവാൻ സാധിക്കുന്നില്ല. മാത്രമല്ല കൃത്യമായ തോതിൽ പെർഫ്യൂംസിൻ്റെ അകത്തേക്ക് ഹോർമോൺസും എത്തുന്നില്ല എന്നൊക്കെ ഫംഗ്ലെ പറയുമ്പോൾ ചൈനയിൽ ഹോർമോൺസിൻ്റെ എക്സ്ട്രാക്ഷനെക്കുറിച്ച് പഠനമൊക്കെ നടത്തിയിട്ടുള്ള ഒരാളുടെ ഡീറ്റെയിൽസുമായിട്ട് ഹാനെത്തിക്കുകയാണ്. അയാളുടെ പേര് റെൻ എന്നാണ്. അയാളാകട്ടെ എക്സ്ട്രാക്ഷനൊക്കെ നടത്തുന്നുണ്ടെങ്കിൽ പോലും ഒരു കമ്പനീസുമായിട്ട് സഹകരിക്കുന്നില്ല. കഴിഞ്ഞ 30 വർഷമായിട്ട് അയാൾ ഹോർമോൺസിൻ്റെ എക്സ്ട്രാക്ഷനെക്കുറിച്ചാണ് പഠനമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം അയാൾ ബാക്കിയുള്ളവരുടെ ശല്യം സഹിക്കുവാൻ സാധിക്കാതെ ഇപ്പോൾ ഒരു കാട്ടിലേക്കൊക്കെയാണ് താമസം മാറി പോയിട്ടുള്ളത് എന്ന് കൂടി ഹാൻ അറിയിക്കുന്നു. ഹോർമോണിൻ്റെ എക്സ്ട്രാക്ഷൻസൊക്കെ വഴി അയാൾക്ക് 3 പേറ്റൻറ്റും കിട്ടിയിട്ടുണ്ട് എന്ന് കൂടി സൗഷി പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് നാളെ തന്നെ അയാളെ അന്വേഷിച്ച് പോകാം. സൗഷിയും എൻ്റെ ഒപ്പം വരണമെന്നൊക്കെ ഫംഗ്ലയും ആവശ്യപ്പെടുകയാണ്. പഴയ റിലേഷൻഷിപ്പും ഓർത്തുകൊണ്ടിരുന്നിട്ട് യാതൊരു കാര്യവും ഇല്ല എന്നും പുതിയൊരു റിലേഷൻഷിപ്പിലേക്ക് മാറണമെന്നുമൊക്കെ എന്നോട് നിങ്ങളായിരുന്നല്ലോ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ എനിക്കൊരാളെ ഇഷ്ടമാണ് എന്നൊക്കെ ചെയ് ഡോക്ടറിനോട് പറയുന്നു. നീ നേരത്തെ ഒരാളെ സ്നേഹിച്ചത് കൊണ്ട് തന്നെ അയാൾക്ക് പകരമായിട്ട് മാത്രമേ പുതിയതായിട്ട് വരുന്ന ഒരാളെ നിനക്ക് സ്നേഹിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ പെട്ടെന്നൊരു തീരുമാനം എടുക്കേണ്ട എന്നൊക്കെ ഡോക്ടർ പറയുന്നുണ്ടെങ്കിലും ഒരിക്കലും പുതിയതായിട്ട് വന്ന ആളെ ഞാൻ പകരക്കാരനായിട്ടല്ല കണ്ടിരിക്കുന്നതെന്നൊക്കെ ചെയ്യും പറയുകയാണ്. ചൈ തൻ്റെ മനസ്സിലുള്ള ആളെക്കുറിച്ചുള്ള ഓരോരോ കാര്യങ്ങൾ പറയുമ്പോഴും ശരിക്കും ചൈനെ ഡോക്ടറിന് ഇഷ്ടമായതുകൊണ്ട് തന്നെ അയാൾ നല്ലൊരാളായിരിക്കുകയില്ല എന്നൊക്കെ പറഞ്ഞ് അയാളുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് കട്ട് ചെയ്യുവാനായിട്ടൊക്കെ ഡോക്ടർ ശ്രമിക്കുന്നുണ്ട്. അതേസമയം ഞാൻ സ്നേഹിക്കുന്നത് ഡോക്ടറിനെ തന്നെയാണ് എന്നൊക്കെ ചൈ തുറന്ന് പറയുന്നു. ചൈയുടെ മനസ്സിലുള്ള ആൾ അത് ഡോക്ടർ തന്നെയാണ് എന്ന് മനസ്സിലാക്കുന്ന ഡോക്ടർ ആകട്ടെ, പുതിയൊരു റിലേഷൻഷിപ്പ് തുടങ്ങുകയാണെങ്കിൽ പഴയ ആളെ പൂർണ്ണമായിട്ടും മറക്കുവാൻ സാധിക്കുമെന്നൊക്കെ പറഞ്ഞ് അവർ രണ്ടുപേരും കൂടി ഡ്രിങ്ക്സൊക്കെ കുടിക്കുന്നു. ഫാങ്ലെ സൗഷിനെയും കൂടി കൂട്ടിക്കൊണ്ട് പോകാൻ പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നെങ്കിലും സൗഷിനെ തനിച്ചു വിടുവാൻ സാധിക്കാത്ത സൗബ് ആകട്ടെ ഞാൻ കൂടി വരാമെന്ന് പറഞ്ഞ് രണ്ടു പേർക്കുമുള്ള സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് വെക്കുന്നു. ഇവർ നിലവിൽ എടുത്തു വെച്ചിട്ടുള്ള ഡ്രസ്സ് ഒന്നും തന്നെ കൊള്ളുകയില്ല, സെക്സി ആയിട്ടുള്ള ഡ്രസ്സ് വേണം ഇടുവാനെന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ഡ്രസ്സൊക്കെ എടുത്ത് ചെയ് കാണിക്കുമ്പോഴത്തേക്കും ഒരു കോളിംഗ് ബെല്ലിൻ്റെ സൗണ്ടൊക്കെ കേട്ട് ഫാങ്ലെ ആയിരിക്കും എത്തിയത് എന്നൊക്കെ വിചാരിച്ച് സൗഷി നേരെ ഡോറൊക്കെ തുറക്കുന്നുണ്ട്. പക്ഷേ അത് ഫാങ്ലെ ആയിരുന്നു. നിന്നെ ഞാൻ ഒരുപാട് തവണ വിളിച്ചിട്ടുണ്ടായിരുന്നു, നീ ഫോൺ എടുക്കാതെ വന്നത് കൊണ്ടാണ് നിന്നെ അന്വേഷിച്ച് ഇവിടെ വന്നത് എന്നൊക്കെ സൗബോനോട് ഫാങ്ലി പറയുന്നു. നാളെ ഞങ്ങൾ ഫാങ്ലയുടെ കൂടെ ബിസിനസ് ട്രിപ്പിനായിട്ട് ഫോറസ്റ്റ് വരെ ഒന്ന് പോകുന്നുണ്ട്, അതുകൊണ്ട് തന്നെ അതിൻ്റെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് വെക്കുകയായിരുന്നു എന്നൊക്കെ സൗബു പറയുമ്പോഴത്തേക്കും എന്തുകൊണ്ടാണ് എന്നെ കൂട്ടാതെ നിങ്ങളെല്ലാവരും ചേർന്ന് പോകുന്നത്, എന്നെ ഇനി ഫാങ്ലയ്ക്ക് ഇഷ്ടമല്ലയോ എന്ന ചോദ്യമൊക്കെ ഫാങ്ലിയും മനസ്സിൽ ചോദിക്കുന്നു. എനിക്ക് നിന്നോട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം പറയുവാനുണ്ട്, ഇന്ന് കാണുവാൻ സാധിക്കുമെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ജിയാങ് സൗഷിക്ക് മെസ്സേജ് അയക്കുന്നു. അങ്ങനെ സൗഷി ജി അങ്ങനെ കാണുവാനായിട്ട് പോകുമ്പോഴത്തേക്കും വിഷമിച്ച് നിൽക്കുന്ന ഫംഗ്ലിയോട് നമുക്ക് ഡിന്നർ കഴിക്കുവാനായിട്ട് പോകാമെന്നൊക്കെ സൗബ് പറയുമ്പോൾ തന്നെ ഫംഗ്ലിയുടെ എല്ലാ വിഷമവും മാറുന്നുണ്ട്.
നീ എന്ത് തീരുമാനമാണ് എടുത്തത് എന്നൊക്കെ ക്യാൻറ്റി ജിയാങ്ങിനോട് ചോദിക്കുമ്പോഴത്തേക്കുമാണ് സൗഷിയും ഫംഗ്ലേയും കൂടി കിസ് ചെയ്യുന്നതൊക്കെ ജിയാങ് കണ്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇനിയും അവൾ ഇവിടെ നിൽക്കുകയാണെങ്കിൽ അത് ശരിയാവുകയില്ല. അവൾ എൻ്റെ ഒപ്പം തിരിച്ച് വീട്ടിലേക്ക് തന്നെ വരട്ടെ എന്ന ഒരു തീരുമാനമൊക്കെയാണ് ജിയാങ് പറയുന്നത്. സൗഷി ജിയാങ്ങിൻ്റെ അടുത്തെത്തുമ്പോൾ ജിയാങ് പറയുകയാണ്, ആദ്യമായിട്ട് നമ്മൾ മീറ്റ് ചെയ്തത് കോക്ടെയിൽ പാർട്ടിക്കായിരുന്നു. ഞാനും നിന്നെ പിടിച്ച് തള്ളിയിട്ടപ്പോൾ ഞാനായിരുന്നു നിന്നെ പിടിച്ചു നിർത്തിയത്. രണ്ടാമതായിട്ട് കോൺട്രാക്റ്റിൻ്റെ കാര്യം സംസാരിക്കുവാനായിട്ട് നീ ഞങ്ങളുടെ കമ്പനിയിൽ വന്നപ്പോൾ ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് ഫാങ്ലയും നീയും തമ്മിൽ വഴക്കൊക്കെ ഉണ്ടായ സമയത്ത് മഴ പെയ്യുമ്പോൾ കൂടെ പിടിച്ചു തന്നതും ഞാനായിരുന്നു. നിനക്ക് എപ്പോഴൊക്കെ ഹെൽപ്പ് വേണ്ടി വന്നിട്ടുണ്ടോ അപ്പോഴൊക്കെ നിന്റെ കൂടെ ഞാൻ ഉണ്ടായിരുന്നു. ഇത്രയൊക്കെ കാര്യങ്ങൾ ഒന്നിച്ച് ആലോചിച്ച് നോക്കുമ്പോൾ ഇതിലെന്തോ ഒന്നുണ്ടെന്ന് നിനക്ക് തോന്നിയിട്ടില്ലേ എന്നാണ് ജിയാങ് ചോദിക്കുന്നത്. ശരിക്കും ഞാൻ ആരാണ് എന്നൊക്കെ ജിയാങ് പറയുവാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കുമാണ് ഫംഗ്ലയുടെ ഒരു കോളൊക്കെ സൗഷിക്ക് വരുന്നത്. നീ ഒന്നും ഓർത്ത് വിഷമിക്കേണ്ട കാര്യമില്ല, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഉറപ്പായിട്ടും നമുക്ക് ഹോർമോൺസൊക്കെ എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കുവാൻ സാധിക്കും. ഞാൻ എൻ്റെ സാധനങ്ങളെല്ലാം തന്നെ പാക്ക് ചെയ്തിട്ടുണ്ട്. ഉടനെ തന്നെ നമുക്ക് അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് സൗഷി ഫോൺ കട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും എന്തിനാണ് ബിസിനസ് ട്രിപ്പ് പോകുന്നത് എന്നൊക്കെ ജിയാങ് ചോദിക്കുകയാണ്. കാട്ടിലൊരു സയൻറ്റിസ്റ്റ് ഉണ്ട്, അയാളാകട്ടെ എങ്ങനെയാണ് ഹോർമോൺ എലമെൻസ് ഒക്കെ എക്സ്ട്രാക്ട് ചെയ്യേണ്ടതെന്ന് നേരത്തെ തന്നെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഞങ്ങൾ നാളെ അയാളെ കാണുവാനായിട്ട് പോകുകയാണ്. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും ഹോർമോൺ എലമെൻസ് ഒക്കെ ഞങ്ങൾക്ക് എക്സ്ട്രാക്ട് ചെയ്യുവാൻ സാധിക്കുമെന്നൊക്കെ സൗഷി പറയുമ്പോഴത്തേക്കും താൻ ശരിക്കും ആരാണെന്നുള്ള സത്യമൊക്കെ ജിയാങ് മറച്ചു വെക്കുന്നു. അതിന് പകരമായിട്ട് നിന്നെ എപ്പോഴും സേഫാക്കുന്ന ഒരു ഗാർഡിയൻ ഏഞ്ചലാണ് ഞാനെന്നൊക്കെ പറഞ്ഞ് ജിയാങ് സൗഷിനെ പറഞ്ഞയക്കുന്നുമുണ്ട്. നീ ഇപ്പോൾ ചെയ്തത് വളരെ നല്ലൊരു കാര്യമാണ്. ആർക്കും വേണ്ടി നിനക്ക് കിട്ടുവാൻ പോകുന്ന ലീഡർ സ്ഥാനം വേണ്ട എന്ന് വെക്കരുത് എന്നൊക്കെ ക്യാൻറ്റിയും ജിയാങ്ങിനോട് പറയുന്നു. ഇനി ഫാങ്ലിയും ടീമും കൂടി ബിസിനസ് ട്രിപ്പിനായിട്ട് പോകുവാനായിട്ട് നിൽക്കുമ്പോഴത്തേക്കും ഓൾറെഡി അവിടെ ഫാങ്ലി എത്തിയിട്ടുണ്ടായിരുന്നു. ഞാൻ നിങ്ങൾക്കൊരു പ്രശ്നവും ഉണ്ടാക്കുകയില്ല, നിങ്ങളുടെ കൂടെ തന്നെ നിന്നോളാം എന്നൊക്കെ പറഞ്ഞ് ഫാങ്ലിയും കൂടി ആ ഒരു ബിസിനസ് ട്രിപ്പിൽ അവരുടെ കൂടെ പോകുന്നു. അവരങ്ങനെ പാട്ടും പാടി അടിച്ചുപൊളിച്ച് പോകുമ്പോഴത്തേക്കും ഫാങ്ലിയോടൊരു പാട്ടൊക്കെ പാടാമോ എന്ന് അവർ ആവശ്യപ്പെടുന്നു. അത് കേട്ട ഉടനെ തന്നെ ഫാങ്ലിയും പാട്ട് പാടുന്നു. എന്തായാലും അവർ യാത്ര ചെയ്ത് ഒടുവിൽ റെന്നുള്ള സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. അവർ നേരെ റെന്നിൻ്റെ അടുത്ത് എത്തിയിട്ട് ഞങ്ങൾക്ക് നിങ്ങളോട് കുറച്ച് കാര്യമൊക്കെ പറയുവാനുണ്ടെന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും റെന്നാകട്ടെ, ഞാൻ ഒരിക്കലും എൻ്റെ ടെക്നോളജി നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയില്ല. ഒരു ഹെൽപ്പും എൻ്റെ ഭാഗത്തു നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുകയും വേണ്ട. നിങ്ങളെപ്പോലെ ഉള്ളവർ കാരണമാണ് ഞാൻ ഇവിടെ വന്ന് താമസിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് വീടിനകത്തേക്ക് കയറിപ്പോകുന്നു. നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന പേറ്റൻ്റ് ഞങ്ങൾക്ക് വിൽക്കാമോ എന്ന് ചോദിക്കുവാനായിട്ടില്ല, മറിച്ച് ഞങ്ങളുടെ കമ്പനിയിലെ ടെക്നോളജി കൺസൾട്ടൻ്റായിട്ട് നിങ്ങൾക്ക് വരുവാൻ സാധിക്കുമെന്ന് ചോദിക്കുവാനായിട്ടാണ് ഇവിടെ മരം എത്തിയതെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഫംഗ്ല നിൽക്കുന്നത്. അങ്ങനെ റെൻ പോയി കഴിയുമ്പോഴത്തേക്കും സൗഷി ആകട്ടെ അവിടെയുള്ള ഒരു ഓർക്കിഡൊക്കെ കാണുന്നു. റെനിൻ്റെ വൈഫ് മരിക്കുന്നതിന് മുമ്പുള്ള ഒരു ഓർക്കിഡാണിത്. തൻ്റെ വൈഫിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയാണ് അയാൾ ഇതൊക്കെ സംരക്ഷിക്കുന്നതെന്ന് കൂടി ഫംഗ്ലയോട് സൗഷി പറയുന്നു. പക്ഷേ ഇപ്പോൾ ഇതിൻ്റെ ഇലകളൊക്കെ ആകെ മോശമായിട്ടിരിക്കുകയാണ്. ഒരു പക്ഷേ ഇതൊക്കെ കണ്ടതുകൊണ്ടായിരിക്കും അയാളും വിഷമിച്ചിരിക്കുന്നത്. ഞാൻ ഓർക്കിഡിൻ്റെ ഒരു പെയിൻറ്റിംഗ് ഒക്കെ അയാൾക്ക് വരച്ച് കൊടുക്കട്ടെ എന്ന് ഫംഗ്ല ചോദിക്കുമ്പോഴത്തേക്കും നമ്മൾ എത്രയൊക്കെ പെയിൻറ്റിംഗ് വരച്ച് കൊടുത്തിട്ടുണ്ടെങ്കിലും അതൊന്നും തന്നെ ഈ ഒരു ഓർക്കിഡിന് പകരമാക്കുകയില്ലല്ലോ എന്നൊക്കെ ഫംഗ്ലയും പറയുന്നു. അപ്പോഴാണ് സൗഷിക്ക് ഒരു ഐഡിയ തോന്നുന്നത്. അതായത് ആ ഒരു ഓർക്കിഡിന് എന്താണ് സംഭവിച്ചതെന്ന് അതിൻ്റെ വളർച്ച വെച്ച് മനസ്സിലാക്കുവാൻ സാധിക്കും. സൗബ അങ്ങനെ നോക്കിയിട്ട് ഇതിനെന്താണ് പ്രശ്നമെന്ന് മനസ്സിലാക്കുവാനൊക്കെ സൗഷി പറഞ്ഞ് കഴിയുമ്പോൾ സൗബവും അതൊക്കെ സ്കാൻ ചെയ്ത് നോക്കുന്നു. പൈൻബാർക്ക് ഉണ്ടെങ്കിൽ ഇതൊക്കെ ഓക്കെ ആക്കുവാൻ സാധിക്കുമെന്ന് സൗബ പറയുന്നത് ഫംഗ്ലിയും ഒളിച്ചു നിന്ന് കേൾക്കുന്നു. അങ്ങനെ അവരെല്ലാവരും കൂടി ചേർന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു പൈൻ തോട്ടത്തിലൊക്കെ പോയിട്ട് പൈൻബാർക്ക് കളക്ട് ചെയ്യുന്നു. അവരങ്ങനെ ഒരുപാടൊക്കെ കളക്ട് ചെയ്യുന്നുണ്ടെങ്കിലും കുറച്ചുകൂടി ആകില്ലേ, കുറച്ചുകൂടി പൈൻബാർക്കൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ടേ എന്ന് പറഞ്ഞ് ഫംഗ്ലയും കൂടി പോയി കഴിയുമ്പോഴത്തേക്കും ഇത്രയൊക്കെ പൈൻബാർക്ക് ഇട്ടിട്ടും ശരിയാകുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് സൗഷി സൗബവും കൂടി നിൽക്കുകയാണ്. അപ്പോഴാണ് ലൈറ്റ് വേവ് ഓഫ് ലവ് ഒക്കെ ചെയ്ത് നോക്കിയാലോ എന്ന് സൗഷിക്കും തോന്നുന്നത്. അങ്ങനെ സൗഷി ലൈറ്റ് വേവ് ഓഫ് ലവ് ഒക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ആ ഒരു ഓർക്കിഡൊക്കെ വളരെയധികം മനോഹരമായിട്ട് തന്നെ നിൽക്കുന്നു. ഇനി റെന്നാകട്ടെ തൻ്റെ ഓർക്കിഡ് അവിടെ കാണുന്നില്ലല്ലോ എന്നൊക്കെ വിചാരിച്ച് നോക്കുന്ന സമയത്ത് സൗഷി ആ ഓർക്കിഡ് പൊക്കി പിടിച്ചുകൊണ്ട് റെന്നിൻ്റെ അടുത്തേക്ക് എത്തുന്നു. ഓർക്കിഡിന് കുറച്ച് പൈൻബാർക്കിൻ്റെ ആവശ്യമുണ്ടായിരുന്നു, അത് ഞങ്ങൾ വെച്ചിട്ടുണ്ട്. മാത്രമല്ല സൂര്യൻ്റെ വെളിച്ചത്തിലൊക്കെ ഇത് നിൽക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നന്നായിട്ട് പൂക്കളൊക്കെ ഉണ്ടായിക്കൊള്ളുമെന്ന് കൂടി സൗഷി അതിൻ്റെ കൂടെ എഴുതി വെച്ചിരിക്കുന്നതും അയാളെ കാണിച്ചു കൊടുക്കുകയാണ്. ഞങ്ങളുടെ കയ്യിൽ ആവശ്യത്തിൽ കൂടുതലുള്ള പൈൻബാർക്കൊക്കെ ഉണ്ട്, അങ്ങ് മലമുകളിൽ നിന്നുമാണ് ഞങ്ങൾ അതൊക്കെ കളക്ട് ചെയ്തത് എന്ന് പറഞ്ഞ് അവർ നിൽക്കുമ്പോഴത്തേക്കും അയാളും അവരോട് സംസാരിക്കുവാൻ തയ്യാറാക്കുന്നു. നിങ്ങൾ ഞങ്ങളുമായിട്ട് സഹകരിച്ചില്ലെങ്കിലും നമുക്ക് ഫ്രണ്ട്സായിട്ട് ഇരുന്നൂടെ എന്നൊക്കെ ഫംഗ്ല ചോദിക്കുമ്പോഴത്തേക്കും ഇവർ ചെയ്ത കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഇംപ്രസ്ഡ് ആയ റെന്നാകട്ടെ
ഹോർമോൺ എക്സ്ട്രാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഫംഗ്ലേയുമായിട്ട് കൈമാറുമെന്ന് കൂടി പറയുകയാണ്. സൗഷി കാരണമാണ് ഇത്ര പെട്ടെന്ന് കാര്യങ്ങളൊക്കെ സോൾവ് ആയത് എന്ന് പറഞ്ഞ് സൗഷിനെ ഫംഗ്ലേ പ്രശംസിക്കുമ്പോഴത്തേക്കും കുറച്ച് പെയിന്റിംഗ് ഒക്കെ ചെയ്യുവാൻ നമുക്ക് പോകാമെന്ന് പറഞ്ഞ് സോബോനെ കൂട്ടിക്കൊണ്ട് ഫംഗ്ലേയും പോകുന്നു. ആദ്യമായിട്ട് ഒരു സാധനമൊക്കെ കാണിച്ചിട്ട് അതിൻ്റെ അകത്ത് നമ്മൾ കൈവയ്ക്കുകയാണെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഹോർമോൺസൊക്കെ അതിനെ കളക്ട് ചെയ്യുവാൻ സാധിക്കുമെന്ന് അയാൾ പറയുന്നു. പിന്നീട് മറ്റൊരു മെഷീൻ കൂടി കാണിക്കുകയാണ്. ആ ഒരു മെഷീൻ വഴി കളക്ട് ചെയ്തിട്ടുള്ള ഹോർമോൺസൊക്കെ കൺവേർട്ട് ചെയ്യുവാനും സാധിക്കും. കഴിഞ്ഞ 30 വർഷമായിട്ടുള്ള അയാളുടെ കണ്ടെത്തലുകളൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു ബുക്ക് കൂടി ഫാങ്ലേക്ക് നൽകുകയാണ്. ഇപ്പോൾ ഇവരുടെ കയ്യിലുള്ള ആ ഒരു രണ്ട് മെഷീൻസൊക്കെ വെച്ചിട്ട് ഹോർമോൺസ് കളക്ട് ചെയ്യുവാനും കൺവേർട്ട് ചെയ്യുവാനും സാധിക്കും. മാത്രമല്ല നല്ല ശുദ്ധതയോടുകൂടി തന്നെ ആയിരിക്കും അത് ചെയ്യുവാനും സാധിക്കുക. പക്ഷേ ഈ ഒരു മെഷീൻസൊക്കെ വെച്ചിട്ട് കുറച്ചളവിൽ മാത്രമേ നമുക്ക് കളക്ട് ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. ഒരുപാട് ക്വാണ്ടിറ്റി ഒന്നും കളക്ട് ചെയ്യുവാൻ സാധിക്കുകയില്ല. മാത്രമല്ല എപ്പോഴായിരിക്കും ഈ ഒരു ഹോർമോൺസിൻ്റെ സെക്രേഷൻ ഉണ്ടാക്കുക എന്ന് നമുക്ക് പറയുവാനും സാധിക്കുകയില്ല. ഓരോ ആൾക്കാർക്കും ഓരോ സമയത്തായിരിക്കും ഇത് ഉണ്ടാക്കുക എന്ന് കൂടി അയാൾ പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. ഫാങ് ലീ സൗബുനെ കൂട്ടിക്കൊണ്ടൊരു ബീച്ചിൻ്റെ ഒക്കെ അടുത്ത് പോയി നിൽക്കുകയാണ്. സൗബും അവിടെയുള്ള ആൾക്കാരൊക്കെ ശ്രദ്ധിച്ച് അടിച്ചു പൊളിച്ചൊക്കെ നിൽക്കുന്നത് കാണുമ്പോൾ ഫാങ് ലീ ആകട്ടെ സൗബുൻ്റെ ചിത്രം വരയ്ക്കുകയാണ്. നീ ഇവിടെ ഇൻസ്പിറേഷന് വേണ്ടിയിട്ടല്ലേ വന്നത്, എന്നിട്ട് നീ എന്ത് ചിത്രമാണ് വരച്ചത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് സൗബു ഫാങ് ലീയുടെ അടുത്ത് നിന്നും ബുക്കൊക്കെ വാങ്ങിക്കുവാനായിട്ട് നോക്കുന്നുണ്ടെങ്കിലും ഫാങ് ലീ അത് കൊടുക്കാതെയൊക്കെ നിൽക്കുന്നു. ഫാങ് ലീയുടെ കയ്യും പിടിച്ച് സൗബ് നിന്നതിന് ശേഷം ഫാങ് ലീയുടെ ദേഹത്ത് ഒരു പ്രാണിയുണ്ടേ എന്ന രീതിയിലൊക്കെ ഫാങ് ലീക്കിട്ട് ഒരു അടിയൊക്കെ കൊടുത്ത് കഴിയുമ്പോൾ കയ്യിലുണ്ടായിരുന്ന ബുക്കും താഴെയിട്ട് ഫാങ് ലീ ഓടുന്നു. അതേസമയം ആ ഒരു ബുക്കൊക്കെ തുറന്ന് നോക്കുകയാണ് സൗബു. പക്ഷെ അത് തുറന്നു നോക്കിയതിന് ശേഷമാണ് സീനറി എന്നൊക്കെ പറഞ്ഞ് ഓരോരോ ചിത്രങ്ങൾ വരയ്ക്കുന്നുണ്ടായിരുന്നെങ്കിലും അതെല്ലാം ഉള്ളത് സൗബുവിൻ്റെ തന്നെ ചിത്രങ്ങളായിരുന്നു എന്ന കാര്യമൊക്കെ സൗബു മനസ്സിലാക്കുന്നത്. അങ്ങനെ ഇരിക്കെയാണ് എല്ലാ ചിത്രങ്ങളിലും സൗബു മാത്രമായിരുന്നെങ്കിൽ പോലും ഒരു ചിത്രത്തിൽ സൗബുവിൻ്റെ കൂടെ ഫാങ്ലിയുടെ കൂടി ചിത്രം വരച്ചിട്ടുണ്ടായിരുന്നു. ഫാങ്ലി ആകട്ടെ സൗബുവിൻ്റെ തലയിൽ തൊട്ട് നിൽക്കുന്ന ചിത്രമായിരുന്നു അത്. ഇതെന്തിനാണ് നീ ഈ ഒരു ചിത്രം കൂടി വരച്ചത് എന്നൊക്കെ സൗബു ചോദിക്കുമ്പോഴത്തേക്കും സ്വന്തം ഗേൾഫ്രണ്ടിനെ ക്യൂട്ടായിട്ട് തോന്നുന്ന സമയങ്ങളിലാണ് സാധാരണ ബോയ്ഫ്രണ്ടൊക്കെ ഗേൾഫ്രണ്ടിൻ്റെ തലയിൽ തലോടുന്നതെന്നൊക്കെ ഫാങ്ലി പറഞ്ഞു കഴിയുമ്പോഴാണ് തന്നെയും ഒരു ഗേൾഫ്രണ്ടായിട്ട് തന്നെയാണ് ഫാങ്ലി കാണുന്നതെന്ന കാര്യം സൗബു മനസ്സിലാക്കുന്നത്. അങ്ങനെ അതോർത്ത് നിൽക്കുമ്പോഴത്തേക്കുമാണ് പെട്ടെന്ന് സൗബുവിൻ്റെ ടെമ്പറേച്ചറൊക്കെ അങ്ങ് കൂടുന്നത്. ഫാങ്ലിയുടെ മുമ്പിൽ വെച്ച് ഒരിക്കലും ആമയായി മാറുന്നത് ഓർക്കുവാൻ പോലും സൗബുവിന് സാധിക്കുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെള്ളത്തിലേക്ക് സൗബു എടുത്തു ചാടുന്നു. ഫാങ്ലിയും സൗബുവിനെ രക്ഷിക്കുവാനായിട്ട് വെള്ളത്തിൽ ചാടുന്നുണ്ട്. അന്ന് രാത്രിയിൽ പോലും തണുത്ത് വരച്ചിരിക്കുകയാണ് ഫാങ്ലി. അതേസമയം സൗബുവിന് യാതൊരുവിധ കുഴപ്പങ്ങളും ഉണ്ടായിരുന്നില്ല. സൗബു ഫാങ്ലിയുടെ മുഖത്ത് നോക്കാതെ പരമാവധി ശ്രമിക്കുന്നുണ്ട്. അത് കാണുന്ന സൗഷി ആകട്ടെ എന്തിനാണ് നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, എന്താണ് ശരിക്കും സംഭവിച്ചതെന്നൊക്കെ ചോദിക്കുകയാണ്. ഇത്രയും നാളും തലയിൽ തൊടുമ്പോൾ മാത്രമേ പ്രശ്നമുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ആകട്ടെ ഫാങ്ലിയുടെ കണ്ണിൽ നോക്കിയാൽ പോലും തനിക്ക് ആമയായിട്ട് മാറേണ്ടതായിട്ട് വരുമെന്നൊക്കെ സൗബു ആലോചിക്കുകയാണ്. മാത്രമല്ല സൗഷിയുടെയും ഫാങ്ലിയുടെയും കണ്ണിലേക്കൊക്കെ നോക്കി സൗബു ഇരിക്കുന്നുണ്ടെങ്കിലും സൗബുവിന് യാതൊരു മാറ്റങ്ങളും കാണുവാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് ധൈര്യമൊക്കെ സംഭരിച്ച് വീണ്ടും ഫാങ്ലിയുടെ മുഖത്തേക്ക് നോക്കി കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് ടെമ്പറേച്ചർ കൂടുന്നു. ഫാങ്ലിയുടെ കണ്ണിൽ നോക്കുവാനല്ലേ പ്രശ്നമുള്ളൂ, അതുകൊണ്ട് തന്നെ ഫാങ്ലിയുടെ തലയിലൊക്കെ തോർത്തിക്കൊണ്ട് ഫാങ്ലിയുടെ മുഖത്തേക്ക് പോലും നോക്കാതെയാണ് സൗബു ഇരിക്കുന്നത് പോലും. റെന്നിൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു ടെൻറ്റൊക്കെ കെട്ടിയിട്ടാണ് ഇവർ താമസിക്കുവാൻ പോകുന്നത്. പക്ഷേ ഇപ്പോൾ തന്നെ തണുത്ത് വരച്ചിരിക്കുന്നത് കൊണ്ട് ഇനി ഇവിടെ നിന്ന് പനി പിടിപ്പിക്കുവാൻ കൂടി സാധിക്കുകയില്ല എന്ന് പറഞ്ഞ് സൗബുവിനെ കൂട്ടിക്കൊണ്ട് ഫാങ്ലി പോകുന്നു. ആകാശത്തെ നക്ഷത്രങ്ങളെയൊക്കെ കണ്ടതിന് ശേഷം ഞാൻ കഴിഞ്ഞ തവണ സ്പേസ് ഷിപ്പിൽ ഉണ്ടായിരുന്നപ്പോഴാണ് ഇതുപോലെ നക്ഷത്രങ്ങളെയൊക്കെ കണ്ടതെന്ന് അറിയാണ്ട് സൗഷി പറഞ്ഞു പോകുന്നുണ്ട്. എങ്കിലും ഫാങ്ലി അതത്രയ്ക്ക് കാര്യമാക്കുന്നില്ല. പിന്നീട് അവർ എർത്തിനെ കുറിച്ചും മൂണിനെ കുറിച്ചുമൊക്കെ കാര്യമായി സംസാരിക്കുന്നു. പണ്ട് ക്ലാസ്സിൽ വെച്ച് മൂണിനെ ലൈറ്റൊക്കെ റിഫ്ലക്റ്റ് ചെയ്യുവാനായിട്ട് എർത്താണ് ഹെൽപ്പ് ചെയ്യുന്നതെന്നൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മുതൽ എർത്തിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളും പഠിക്കുവാനായിട്ട് എനിക്ക് ഇൻട്രസ്റ്റ് തോന്നിയെന്നൊക്കെ സൗഷി പറയുമ്പോൾ എർത്ത് മുഴുവൻ ചുറ്റിക്കണ്ട് അവിടുത്തെ ആൾക്കാരെ കുറിച്ചൊക്കെ പഠിക്കുവാനായിട്ട് എനിക്കും താല്പര്യമുണ്ട്, ഞാൻ ഒരിക്കലത് ചെയ്യുമെന്നൊക്കെ സൗഷിയോട് ഫാങ്ലിയും പറയുകയാണ്. ഈ ഒരു ഹോർമോൺസൊക്കെ എപ്പോഴാണ് ഉണ്ടാകുന്നത്, അതിനെക്കുറിച്ച് നിനക്ക് എന്താണ് പറയുവാനുള്ളത് എന്നൊക്കെ സൗഷി ചോദിക്കുമ്പോഴത്തേക്കും ഒരാൾ മറ്റൊരാളുമായിട്ട് പ്രണയത്തിലായി കഴിയുമ്പോഴത്തേക്കുമാണ് ഈ ഒരു ഹോർമോൺസൊക്കെ സാധാരണയായിട്ട് ഉണ്ടാകാറുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് എക്സ്പെരിമെൻ്റൊക്കെ നടത്തുവാനായിട്ട് കപ്പിൾസിനാണ് ഏറ്റവും ആവശ്യം. സൗഷിയും കുറച്ചു നേരം ആലോചിച്ചതിന് ശേഷം ഫംഗ്ല പറയുന്നത് സത്യം തന്നെയാണ് എന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെ ഇരിക്കുകയാണ് എനിക്ക് നിന്നെ ഇഷ്ടമാണ് എന്നൊക്കെ ഫംഗ്ലെ സൗഷിയോട് തുറന്നു പറയുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു വീഡിയോ അവസാനിക്കുന്നത്. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.